കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ. നെന്മാറയിലെ കവിതാക്കളുടെ ഒളിവ് ജീവിതം കൗതുകത്തിനപ്പുറം കാര്യമാവുകയാണോ? ഒറ്റമുറി വീട്ടിലെ ഇരുചെവിയറിയാത്ത 10 വർഷത്തെ ഒളിവ് ജീവിത കഥയെ ആദ്യം റഹ്മാന്റെ വീട്ടുകാർ തള്ളി. ഇപ്പോൾ യുവജന കമ്മീഷനും ഒപ്പം തന്നെ വനിതാ കമ്മീഷനും കഥയിലെ തിരക്കഥ തേടി രംഗത്തെത്തിയിരിക്കുന്നു. കൂട്ടിലടച്ച പ്രണയകഥ എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യാവകാശ ലംഘനത്തിന്റെ കണ്ണീരുപ്പുണ്ടോ ഈ വാർത്തയ്ക്ക്? ഒളിച്ചു ജീവിക്കാൻ റഹ്മാനെയും സജിതയെയും പ്രേരിപ്പിച്ച സാമൂഹ്യ സാഹചര്യം എന്താണ് എന്നതാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നത്. നെന്മാറയിൽ സംഭവിച്ചതെന്ത്? ന്യൂസ് ഈവനിംഗിൽ ഇന്നത്തെ അതിഥികൾ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ്, വനിതാ കമ്മീഷണർ ഷാഹിദ കമാൽ, മനോരോഗ വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയ്, വാർഡ് മെമ്പർ പി പുഷ്പാകരൻ, ഒപ്പം തന്നെ റഹ്മാന്റെ പിതാവ് മുഹമ്മദ് ഗനി എന്നിവരാണ്. ആദ്യം ശ്രീ മുഹമ്മദ് ഗനി, നമുക്കറിയാം താങ്കൾ ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പല ദിവസങ്ങളിലായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ താങ്കളെ ബുദ്ധിമുട്ടിലാക്കുക എന്നൊരു ഉദ്ദേശ്യം ഞങ്ങൾക്കൊട്ടും തന്നെ ഇല്ല. പക്ഷേ ഒരിക്കൽ കൂടി താങ്കളിൽ നിന്ന് ചില കാര്യങ്ങളിൽ വ്യക്തത വേണം എന്നുള്ളത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് അല്പസമയം മുമ്പ് റഹ്മാനുമായി സംസാരിച്ചിരുന്നു. റഹ്മാൻ ഇനിയിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഏറെക്കുറെ അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്, കഴിഞ്ഞ 10 വർഷം നിങ്ങളുടെ ആ കൊച്ചു വീട്ടിലുള്ളിലെ കൊച്ചു മുറിയിൽ ആ പെൺകുട്ടിക്കൊപ്പം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് എന്ന്. അല്പസമയം മുൻപ് അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ താങ്കൾ ഇനിയും അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഹമ്മദ് ഗനി, കേൾക്കാമോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. ഞാൻ എനിക്ക് ഒരു വിശ്വാസക്കുറവോ ഒരു ഇതോ എനിക്ക് ഇത്ര നേരം വരെ അത് ഇപ്പോഴും വിശ്വാസക്കുറവാണ്. അതങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അത് വെച്ചാൽ ആ റൂമിനുള്ളിൽ കൂടി ഒരു പെൺകുട്ടി ഒരു 10 വർഷമൊക്കെ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു നട്ടലിൻ്റെ ഒരു ഇതാണ് ഉണ്ടാകുന്നത്. എന്താ ഞാൻ എന്താ ഇതിന് പറയുക എന്നുള്ളത് തന്നെ എനിക്ക് തന്നെ ഒരു ഇത് കിട്ടണില്ല. എന്താ ചെയ്യുക, ഇതിനെന്താ ഞാൻ പറയുക? നമ്മളാണെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യവും അറിയില്ല. ഞങ്ങളെ കാലത്ത് പണിക്ക് പോകും വൈകുന്നേരത്ത് വരുന്നത്. അപ്പോൾ കോവിഡായിട്ടാണ് കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ബാക്കി അവർ വീട്ടിലൊരു പെൺകുട്ടിയാണ്, അത് അടിച്ചു കോരുന്നതും അവിടെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ആഹാരം വയ്ക്കുന്നത് ഒക്കെ ആ പാകത്തിനല്ലാതെ കാലത്തൊരു വെള്ളച്ചോറ് കുറഞ്ഞ പോലെ അതിൻ്റെ ഒരിതൊന്നുമില്ല. പിന്നെ ഇത് എങ്ങനെ ഈ കുട്ടി ഇത്രയും ദിവസം ഇതിനുള്ളിൽ ചോറ് കൊടുത്തു അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കൊടുത്തു എന്നൊക്കെ പറയണത് എന്താണെന്നുള്ളത് അറിയില്ല. ഇത് എത്ര ചോറ് കൊണ്ടുപോകും, വെളിയിൽ പോയി ഉണ്ണും, അവിടെ ഞാൻ പാത്രം കഴുകും, ഇവിടെ വന്ന് ഇരിക്കും, പാത്രം കഴുകിയിട്ട് ഇത് ഉമ്മർത്തുകൂടി തന്നെ, ഞങ്ങളുടെ ഉമ്മർത്തുകൂടി തന്നെ പോകും. ഇതൊക്കെയാണ് അവൻ്റെ പതിവ്. അതായത് റഹ്മാൻ എടുത്തിരുന്ന ഭക്ഷണത്തിന്റെ പകുതി സജിതയ്ക്ക് കൊടുക്കുമായിരുന്നു എന്നാണ് റഹ്മാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഭക്ഷണം നിങ്ങൾക്കൊപ്പം ആയിരുന്നില്ല കഴിച്ചിരുന്നത്. അദ്ദേഹം ഈ ഭക്ഷണവുമായി പോയിരുന്നത് ഒരു പക്ഷേ മുറിയിലേക്കായിരുന്നിരിക്കാം. അത് നിങ്ങൾ അപ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ലേ, എങ്ങോട്ടേക്കാണ് ഭക്ഷണവുമായി പോകുന്നത് എന്നത്? അങ്ങനെ പറഞ്ഞാൽ സാധാരണഗതിയിൽ അടുക്കളുടെ പിമ്പറത്താണ് ഇരിക്കുന്നത്, ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അപ്പം ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. ആ സമയം ഞങ്ങൾ ഭക്ഷണം കഴിക്കും. ഇപ്പം ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇപ്പം ഭക്ഷണം കഴിക്കും. ഇപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങളും ഭക്ഷണം കഴിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭക്ഷണം കുറച്ചേ വിളമ്പിക്കൊണ്ട് പോകണുള്ളൂ. പിന്നെ രണ്ടാം പ്രാവശ്യം വരില്ല. കുറച്ച് ഒരാൾക്ക് ഉണ്ണേണ്ടതും കൂടി ഇല്ല, അത്രയാണ് കൊണ്ടുപോണത്. പിന്നെ ഇത് എങ്ങനെ അവിടെ കൊണ്ട് കൊടുത്തു എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഈ കേസ്. ഇതാണ് ഉള്ള സംഭവം, ഭക്ഷണത്തിന്റെ കാര്യം. ഇതിലിപ്പോൾ ആ മുറിയിൽ അങ്ങനെ ഒരാൾ കൊളിച്ച് താമസിക്കാനുള്ള ഒരു സൗകര്യമില്ല എന്ന് തന്നെയാണ് താങ്കൾ ഇപ്പോഴും പറയുന്നതല്ലേ? ഒരു ശ്വാസം വിട്ടാൽ പോലും കേൾക്കുന്ന തരത്തിലേക്ക് വളരെ ചെറിയൊരു വീട്, ഈ മുറിയും ഒരു കുടുസുമുറി. അത് പെരപ്പൊളിച്ച് മേയുമ്പോ ഈ ആ റൂമിൻ്റെ ഉള്ളിൽ കുറച്ച് ചെറിയ കടലാസിട്ട് മറച്ചിട്ടുണ്ടായിരുന്നു, പ്ലാസ്റ്റിക് പേപ്പർ ഇട്ട് മറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അതിൽ ടേപ്പ് റെക്കോർഡ്, റേഡിയോ, ടി വി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മൊക്ക ചേർത്തിട്ട് അപ്പോൾ അതിൽ അത്രയൊക്കെ ഒരു പെട്ടി ഇതൊക്കെയാണ് അതിനകത്ത് ഉള്ളത്. അതിൻ്റെ അകത്ത് ഒരു സാധനം ഇല്ലയെന്ന് പറയാൻ കഴിയില്ല, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൽ പൊടി പൂഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് കരാസിട്ട് മൂടിയിട്ടുണ്ട്.
അല്ലാതെ രണ്ടാം പ്രാവശ്യം ഈ ഒരു ഒരു ടീപ്പായി പോലുള്ള ഒരു സാധനം ഞങ്ങൾ അന്ന് അവിടെ കണ്ടിട്ടില്ല. അത് ഞങ്ങളുടെ പെര പൊളിച്ച ശേഷം ഈ പട്ടികയുണ്ട്, ഞങ്ങളിപ്പോൾ ആ പട്ടികൻ്റെ ഫീസുകളൊക്കെയാണ് അതിൽ പിന്നെ പിന്നെ കാണുന്നത്. അതപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ പട്ടികൻ്റെ ഫീസുകളൊക്കെയാണ് ഇപ്പോൾ അതിൽ കാണുന്നത് ശരിയായിട്ട്. ആ പട്ടികൻ്റെ ഫീസൊക്കെ ഈ പെര പൊളിക്കുമ്പോൾ ബാക്കിയുള്ളതാണ്. അതായത് റഹ്മാന്റെ അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോകും, വൈകിട്ടാണ് തിരിച്ചെത്തുന്നത്. അതായത് വീട്ടിൽ പകൽ സമയത്തൊന്നും ആൾ ഉണ്ടാകാറില്ല അല്ലേ? പകൽ സമയത്ത് അതന്നെ. ഇപ്പം ചെക്കൻകുട്ടി കളിക്കാൻ അങ്ങോട്ടെങ്കിലും പോവും, പിന്നെ ആ പെൺകുട്ടി ഒരു 10 മണി ശേഷം പടിക്ക് പോയി കഴിഞ്ഞാൽ 10 മണിക്ക് കാലത്ത് നടത്ത പോവും, 10 മണിക്ക് ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ കുറച്ച് ഇരുന്നോളയണമെന്നില്ല, കുറച്ചിരിക്കും, പിന്നെ വേറെ എവിടെയും പോയി ഇത്തിരി ഇത് ഇരിക്കും, പിന്നെ വീട്ടിൽ അടിക്കും തുടക്കിയുള്ള പണിയൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ മകള് അല്ല ഇത് ചെയ്യുന്നത് പെങ്ങള്, ഈ അടിക്കണം തുടയ്ക്കണതൊക്കെ പെങ്ങള്. റഹ്മാന്റെ അമ്മയ്ക്ക് ഈ പണിയേ ഇല്ല, അടിക്കല തുടയ്ക്കലുള്ള പണി, ഇതൊക്കെ ഈ പെൺകുട്ടി ചെയ്യാണ്. അല്ലപ്പോ വീട്ടിൽ പകൽ സമയത്ത് ആളുകൾ ഉണ്ടാകാറുണ്ടോ ആരെങ്കിലും? ഓ, വീട്ടിൽ ആ പെൺകുട്ടി ഉണ്ടാവും, പെൺകുട്ടി ഉണ്ടാവും. പിന്നെ 40 ദിവസം എൻ്റെ മകള് പ്രസവിച്ചിട്ട് 40 ദിവസം ആറു ഇവർ കിടക്കണ തൊട്ടിപ്പുറം റൂമിൻ്റെ ഉള്ളിൽ 40 ദിവസം കിടന്നിട്ട് 40 ദിവസം ആ കുട്ടി ഇവിടെ നിന്ന് പ്രസവിച്ച് പോയത്. ആ കുട്ടിക്കോ ആ പെൺകുട്ടിക്കോ യാതൊരു വിവരമോ വെളിവോ ഒന്നുമില്ല. ഇവനിപ്പോൾ കൂടുതൽ ദേഷ്യമായിട്ട് ഈ 2 വർഷത്തിന് ശേഷമാണ് അവന് കൂടുതൽ ദേഷ്യവും വൈരാഗ്യവും എല്ലാം ഇപ്പം കൂടുതൽ ആയിരിക്കണം. അതിൻ്റെ മുന്നേ വരെ മൂപ്പരൻ്റെ അളിയൻ വന്നു കഴിഞ്ഞാൽ മുണ്ടും ആ മകൾ വന്ന മാമാ മാമാ വിളിക്കും, മുണ്ടും മുറിക്കും ഒക്കെ ചെയ്യും. ഈ 2 വർഷത്തിന് ശേഷം ഇപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ ആ കുട്ടി വന്നാൽ വിളിക്കാത്തതും അളിയൻ വന്നാൽ മിണ്ടാത്തതും പെങ്ങൾ വന്നാൽ മിണ്ടാത്തതും ഒക്കെ ഇപ്പോൾ ഈ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ. ഇവരെന്താണെന്ന് റഹ്മാൻ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഭക്ഷണം കിട്ടാതെ വരുന്നു, കറി തരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായപ്പോൾ അത് ഭക്ഷണം തികയുന്നില്ല എന്ന തരത്തിലേക്ക് വന്നു, അതുകൊണ്ടൊക്കെയാണ് മാറുന്നതിനെ കുറിച്ച് ആലോചിച്ചതെന്ന് ഒന്ന് പറയുന്നു. മറ്റൊരു കാര്യം റഹ്മാൻ എന്നോട് പറഞ്ഞത് ഈ 10 വർഷവും ആ മുറിക്കുള്ളിൽ അടച്ചിട്ടു എന്നുള്ളതല്ല, ഇടയ്ക്ക് വീട്ടിൽ ആളില്ലാത്ത സമയത്ത് പുറത്തേക്ക് ഇറങ്ങുകയും അത് മറ്റാരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി പുറത്തേക്ക് ഇറങ്ങുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്ന് കൂടി ഇന്ന് റഹ്മാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെന്തോ ഞങ്ങൾക്ക് ആ കാര്യം അറിയില്ല, ഞങ്ങളുടെ കണ്ണിൽ അങ്ങനെ ഒരു ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല ഇത്രയും നേരം വരെ. ഈ പുരുപുരൊന്ന് പോയി പറയണോ? ആ ദിവസം തൊട്ട് ഞങ്ങളുടെ കണ്ണിൽ അങ്ങനെ വെളിക്ക് ഇറങ്ങുക, ഒരു നേരം എന്തെങ്കിലും ഒരു തുമ്പ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയല്ലേ ഒരു ചുമയോ എന്നും ഞങ്ങളുടെ ചെവിട്ടിലോ കണ്ണിലോ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഇതാണ് ഞങ്ങൾക്കുള്ള അനുഭവം. പിന്നെ ഈ എതിർക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടി ഇതിലേക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കാരണമായി എന്നും റഹ്മാൻ ഇന്നോട് പറഞ്ഞു. അതായത് വർഷങ്ങൾക്ക് മുൻപ് ഈ കുട്ടി ഫോൺ ചെയ്യുന്ന ഒരു സമയമുണ്ടായപ്പോൾ അതിൽ താങ്കളൊരു എതിർപ്പ് പ്രകടിപ്പിക്കുകയും നീരസം ഭാവിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതോടെയാണ് ഈ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, എന്തായാലും വീട്ടുകാർ സമ്മതിക്കില്ല ഒരു വിവാഹത്തിന്, അങ്ങനെയെങ്കിൽ ഇനി ഇതേ മാർഗമുള്ളൂ എന്ന തരത്തിലേക്ക് താൻ നിർബന്ധിതനാകുകയായിരുന്നു എന്നാണ് റഹ്മാൻ പറഞ്ഞത്. അതെന്തോ അതൊന്നും അറിയില്ല. ഞങ്ങളൊക്കെ ഞാനവിടെ ഇല്ല, ഇവൻ കുളിക്കാൻ പോയ സമയത്ത് ഫോൺ ചെയ്തു, ഇപ്പോൾ ഒരിക്കൽ ഫോൺ ചെയ്തു പിന്നെയും ഫോൺ ചെയ്തു. അപ്പോൾ വീട്ടിൽ കയറിയാണ് എടുത്തത്. നീ ആരാണ് എന്താണ് ചോദിച്ചപ്പോൾ എന്നെ പോലെയാണ് പറഞ്ഞു. നീ എൻ്റെ എന്തിനാണ് എൻ്റെ മാനിക്ക് ഫോൺ ചെയ്യണം എന്നും പറഞ്ഞ് ആ കുട്ടി ഫോൺ കട്ടാക്കി. അത് കഴിഞ്ഞത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇന്ന പോലെയാണ് ഫോണൊക്കെ ഫോൺ ചെയ്തിരിക്കണമെന്നൊക്കെ. അപ്പോൾ ഞാൻ ആ കുട്ടിനെ കണ്ടിട്ട് പറഞ്ഞു, കുട്ടി പിറ്റേ ദിവസം ഞാൻ കാലത്ത് പണിക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് കറക്റ്റായിട്ട് വരുന്നു, ഞങ്ങളുടെ വീട് പോയിട്ടുള്ള ടച്ചിങ് വേണ്ട എന്ന്, ഒരു ഞങ്ങളുടെ വീട്ടിക്ക് പോകണ്ട വരണ്ട, ആ ഒരു ടച്ച് ആ ഉള്ള കാര്യം മാത്രം, ബാക്കി ഈ ഇത് പ്രേമം എത്രയുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതും ഞങ്ങൾക്ക് അറിയില്ല. അല്ല, അങ്ങനെ ഒരു ഘട്ടത്തിൽ അന്നിപ്പോൾ ഇങ്ങനെ ഒരു ബന്ധമുണ്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നോ? ഇനിയിപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നതിൽ പ്രസക്തി ഇല്ല, എങ്കിൽ പോലും എനിക്ക് അറിയാനൊരു കൗതുകമുണ്ട്, അതുകൊണ്ട് ചോദിച്ചാണ്. അന്ന് അങ്ങനെ ഒരു ബന്ധമുണ്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ താങ്കൾ സമ്മതിക്കുമായിരുന്നോ? അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ അന്ന് സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. എല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യണു? അങ്ങനെ ഒരു ബന്ധമുണ്ട് പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. നാട്ടുകാരൊക്കെ കൂടി എല്ലാം കൂടി പറഞ്ഞ് ഒക്കെ കൂടി സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോൾ അതാണ് ഇഷ്ടം പറഞ്ഞ ഞാൻ സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. അത് പറഞ്ഞില്ലല്ലോ. അല്ല, അപ്പോൾ ഈ ഫോൺ വിളിച്ചപ്പോൾ ഒരു പക്ഷേ അതിൽ ഇത്രത്തോളം നീരസം കാണിച്ചതുകൊണ്ടായിരിക്കാം അവർ പേടിച്ച് ഇനി കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ ഒരു അതൃപ്തി ഉണ്ടാകുമോ എന്നൊരു ഭയം അവർക്കുണ്ടായിരിക്കാം. ഈ ഫോൺ വിളിച്ച്
ഞാൻ ഫോൺ വിളിച്ചത് അവർക്ക് അങ്ങനെ, എനിക്ക് അതിലൊരു കഴമ്പും അത്ര വലിയ കാര്യമായിട്ടില്ല എന്നാണ് ഞാൻ കണക്കുകൂട്ടിക്കൊണ്ടിരുന്നത്. ഈ കുട്ടി നേരത്തെ വരും, ആ കുട്ടീനെയൊക്കെ എടുത്തു. അപ്പൊ അതിലേക്ക് അപ്പുറം ഒരുപാട് അതിന്റെ അപ്പുറം പോയിട്ടില്ല എന്നുള്ള കണക്കുകൂട്ടലാണ് ഞാൻ വേറെ ഉള്ള കാര്യമൊന്നും പറയാതെ ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും വരണ്ട കേട്ടാ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അതിനപ്പുറം വേറെ വല്ലതും കണ്ടതാണെങ്കിൽ പറയും, ഇന്ന പോലെയാണ് അത്, വേണ്ട അത് ശരിയല്ല എന്നൊക്കെ പറയും. ഞാൻ അതിനപ്പുറം കണ്ടിട്ടില്ല. നിങ്ങൾ പരിചയമുള്ള ആൾക്കാർ തന്നെയാണല്ലോ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായും പെൺകുട്ടിയുമായൊക്കെ പരിചയമുണ്ട് നേരത്തെ തന്നെ? ആ പരിചയമുണ്ട്, അത്ര പരിചയമില്ല എന്നാലും പരിചയമുണ്ട്. ഞങ്ങളിപ്പോൾ ഒരുപാടൊന്നും അങ്ങനെ ഇല്ല, കുറച്ച് ഒരു അഞ്ചാറ് വീട്ടിൻ്റെ അപ്പുറമാണ്. ഞങ്ങളൊന്നും അവരുമായിട്ട് അത്ര കണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ അത് അവരൊരു തരം ഞങ്ങളൊരു തരം. അപ്പോൾ അങ്ങനെ അങ്ങനെ കൂടുതലൊന്നും അവരെടുത്ത് ആളെ അടുപ്പില്ല. പിന്നെ എന്നാൽ ലോകിയില്ല ചോദിച്ചാൽ എപ്പോഴെങ്കിലും പല പണിക്ക് പോകുമ്പോൾ കാണുമ്പോൾ മുണ്ടും ഒക്കെ അത്രയൊക്കെ തന്നെ. ശരി, പുഷ്പാകരനിലേക്ക് ഞാൻ പോകുന്നു. വാർഡ് മെമ്പറാണ് ശ്രീ പുഷ്പാകരൻ. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്കറിയാം, 10 വർഷം മുൻപ് കാണാതെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി പോലീസിലുണ്ടായിരുന്നു. സാജിദയെ കാണാനില്ല എന്ന് പറഞ്ഞു വീട്ടുകാർ. അതിനുശേഷം ഒരു വിവരവും ലഭിച്ചിട്ടില്ല. പോലീസ് അന്വേഷിച്ചു എന്ന് മനസ്സിലാക്കുന്നു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അത് മരിച്ചു എന്നാണ് വീട്ടുകാർ കരുതിയതെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ അവർ സന്തോഷത്തോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, മരിച്ചു എന്ന് കരുതിയ തങ്ങളുടെ മകളെ തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷം അവർ അറിയിക്കുന്നുണ്ട്. ഈ വിഷയത്തിലൊക്കെ അന്ന് നിങ്ങൾ ഈ പ്രദേശത്തുള്ളവർ ഒക്കെ ഇടപെട്ടിരുന്നോ? ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറയുമ്പോൾ അതെന്താണ് അതിൻ്റെ കൂടുതൽ ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോകാതെ ഇരിക്കുകയാണ് ഉണ്ടായത്? എവിടെയാണ് പോലീസ് അന്വേഷണം അന്ന് എത്തി നിന്നതോ എന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ അന്ന് ഈ പെൺകുട്ടിയെ കാണാതിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഈ വീട് നമ്മുടെ അവിടുത്തെ വീടുകളിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന വീടുകളാണ്. അതേ മതിൽക്കെട്ടുകളോ അല്ലെങ്കിൽ തന്നെ ബ്രഷ്ടുകളോ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന സ്ഥലമാണ്. ആ കുട്ടി നമ്മുടെ വീടുകളിലെല്ലാം ഇങ്ങനെ വരും. അതുപോലെ ഇപ്പം റഹ്മാൻ്റെ തന്നെ പെങ്ങളുടെ കുട്ടിനെ എടുക്കാനും ആ കൊഞ്ചിക്കാനും മറ്റും ഈ കുട്ടി തന്നെ ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ റഹ്മാൻ്റെ ഒപ്പം നിൽക്കുന്ന റഹ്മാൻ്റെ ഭാര്യയാണ് റഹ്മാൻ്റെ പെങ്ങളുടെ കുട്ടിനെ എടുക്കലും എല്ലാം ചെയ്തിട്ട്. അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയമാവുന്നത്. അപ്പോൾ ഈ കുട്ടി ഇവിടെ എല്ലാവിടെയും വരുന്നുണ്ട്, പലവിടെയും പല നമ്മുടെ വീടുകളിലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിത്യ സന്ദർശകമായിട്ടുള്ള ഒരു കുട്ടി ഇത്തരത്തിൽ ഒരു റഹ്മാനുമായിട്ടും അഗാധമായിട്ടുള്ളൊരു പ്രേമമുണ്ട് എന്നുള്ളത് നാട്ടിലോ അല്ലെങ്കിൽ തന്നെ പെൺകുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ ഈ റഹ്മാൻ്റെ വീട്ടിലോ അറിയില്ല. അത് നല്ല അഗാധമായിട്ടുള്ള പ്രേമമുണ്ടെന്ന് അറിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഈ 10 വർഷത്തിൻ്റെ ഒരു ഇടവേള അവർക്ക് ഉണ്ടാവില്ലായിരുന്നു. അത് നമ്മൾ സമൂഹം എന്ന ലെവലിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് അവരെ കല്യാണം കഴിച്ചു കൊടുത്ത് വേണ്ട രീതിയിൽ അത് ഇരുത്താൻ വേണ്ടി കഴിയായിരുന്നു. ഇവിടെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് അത്തരത്തിൽ ജാതി വേർതിരിവോ അതുപോലെ തന്നെ മതങ്ങൾ തമ്മിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ഐക്യത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. എല്ലാവരെയും കുറിച്ചും വളരെ വ്യക്തം. പക്ഷേ പോലീസിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന് ഈ പെൺകുട്ടി പോയ ശേഷം ഇവനെ ഒരു മാനസികാസ്വസ്ഥത ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അച്ഛൻ മനസ്സിലാക്കുന്നത് ഒരു മകൻ വലുതായി കഴിഞ്ഞു പറഞ്ഞാൽ അവൻ നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു ജോലി എടുക്കുക, ആ ജോലി എടുത്ത് വയസ്സുകാലത്ത് ഞങ്ങളെ സംരക്ഷിക്കുക, അവനൊരു കുടുംബം ഉണ്ടാവുക. ആ കുടുംബം ഉണ്ടായ അങ്ങനെ ഒരു ചിന്തയാണ് ഏത് ഒരു മനുഷ്യനും നമ്മുടെ നാട്ടും പുറത്തുകാരായിട്ടുള്ള മനുഷ്യൻ അത്രമാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. അതിൻ്റെ ആ ഒരു ചിന്തയാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ പയ്യൻ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരുന്നപ്പോൾ റഹ്മാൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ റഹ്മാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് അങ്ങനെ റഹ്മാൻ പുറത്തേക്ക് ഇറങ്ങില്ല, നമ്മൾ അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഒന്ന് ഇറക്കാനുള്ള ഇത് ചെയ്യാൻ അല്ലെങ്കിൽ അത് വല്ലാത്തൊരു വിഷയമാവും എന്താണെന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയി റഹ്മാനെ എന്താടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴേക്ക് തന്നെ അവൻ വാതിൽ തുറന്നിട്ട് ഓടുക ചെയ്തത്. ആ വാതിൽ തുറന്നിട്ട് ഓടിയിട്ട് അവൻ്റെ പേര് തന്നെ ഒരു 5 സെൻറ് സ്ഥലം മുഹമ്മദ് ഖനി പറയുന്ന ആൾ വെടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ അവിടെ ഒരു കുഴിയിൽ അവൻ പതുങ്ങിയിരിക്കുകയും അതോ മയങ്ങിയിരിക്കുകയും എന്താണ് ചെയ്തത്. എന്നിട്ട് പിന്നീട് അവൻ്റെ ജ്യേഷ്ഠനും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാം ചേർന്ന് അവനെ പിടിച്ച് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി ആ മനോമിത്രയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ തന്നെ പറഞ്ഞു ഇവനൊരു പ്രത്യേകിച്ച് അസുഖം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലുള്ളൊരു സംശയം അവൻ്റെ ഭാഗത്തു നിന്ന് അഗാധമായിട്ടുള്ള ഈ കുട്ടിയോട് പ്രേമമുണ്ടെന്നുള്ളത് വീട്ടുകാർക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല. അതാണ് ഈ മാനസികമായി പ്രശ്നമുണ്ടായെന്ന തരത്തിലേക്ക് ഇദ്ദേഹം അങ്ങനെയൊക്കെ അഭിനയിക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായത്? അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് മുറിയിൽ പെൺകുട്ടിയെ ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ ആള് അത് ഞാൻ ഇന്നലെ അവൻ്റെ ഇപ്പം താമസിക്കുന്ന വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു.
പോയപ്പോൾ അതിനോട് ചോദിച്ചു, ബ്രഹിമാൻ നീയതെന്ന് ഞങ്ങളോട് നേരിട്ട് പറയായിരുന്നില്ലേ, ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് പറയുന്ന ഞങ്ങളെ വിശ്വാസവും ഇല്ലയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൻ എല്ലാത്തിനെയും സംശയത്തോടു കൂടിയിട്ട് കാണുകയാണ്. അവൻ ഒരാഴ്ച കൊണ്ട് ഇത് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പെൺകുട്ടിയായിട്ട് ആ വീട്ടിൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നെങ്കിലും അത് കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് പിന്നെ അത് അവരാ ഒരു സാഹചര്യത്തോടു കൂടി പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ് ഇന്നലെ പറയാം. അതിനെ കണ്ട് എന്തായാലും നിങ്ങളുടെയൊക്കെ ഒരു അന്വേഷണത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഇങ്ങനെ 10 വർഷം ആ വീട്ടിനുള്ളിൽ ഇവർ കഴിഞ്ഞിട്ടുണ്ടാകാമെന്നാണോ, അതോ റഹ്മാന്റെ പിതാവ് പറയുന്നത് പോലെ അതിനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണോ? അല്ലല്ല, സാഹചര്യ തെളിവുകൾ ആ വീട്ടിൽ കഴിയാനുള്ള സാഹചര്യ തെളിവുകളുണ്ട്. പിന്നെ ആൾ പറഞ്ഞ പോലെ തന്നെ കാലത്ത് എണീറ്റ് കഴിഞ്ഞു പറഞ്ഞാൽ ഇവർ പണിക്ക് പോവും, അച്ഛനും അമ്മയും പണിക്ക് പോവും. പണിക്ക് പോയി കഴിഞ്ഞ വീട്ടിൽ വേറെ ആരും ഉണ്ടാവില്ല. ആ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ മോള് വേറെ ഒരു വീട്ടിൽ താൽക്കാലികമായി അടുക്കള പണിക്ക് പോയി. ആ കുട്ടി വീട്ടിൽ വന്ന് പിന്നെ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ച് വീട്ടിൽ വന്ന് ജസ്റ്റ് കുറച്ച് നേരം ഇരിക്കും. ആരും സംസാരിക്കാനില്ലാത്തതുകൊണ്ട് അടുത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ തന്നെ അടുത്തുള്ള വീടുകളിലോ പോയി സംസാരിക്കും. ആ സമയങ്ങളിൽ ഇവർ ഭക്ഷണം കഴിക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഭക്ഷണം വെച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതെ, പുറത്തേക്ക് ഇറങ്ങാറുമുണ്ട്, അത് മറ്റാരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാറുമുണ്ട്, അടച്ച മുറിയിൽ ഇരിപ്പായിരുന്നില്ല എന്നാണ് റഹ്മാൻ ഇന്ന് എന്നോടും പറഞ്ഞത്. അവരെ വീട്ടിൻ്റെ ബാക്കിൽ ആ മറച്ച് വെച്ചിട്ടുണ്ട്, ഒരു വേലിയെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും റോട്ടിൽ കൂടെ പോകുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ തന്നെ അയൽവാസികൾക്കോ അവർ ബാക്കിൽ നടക്കണതൊന്നും അറിയാൻ വേണ്ടി കഴിയില്ല. അവർ പച്ചയായ മനുഷ്യരായതുകൊണ്ട് ഒരു സംശയം അവർക്ക് ഉണ്ടായിരുന്നില്ല, അതാണ് അതിൻ്റെ വസ്തുത. അതെ, ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫിലേക്കാണ് ഞാൻ പോകുന്നത്. ശ്രീ ജോർജ് ജോസഫ്, എന്തായാലും ഇതൊരു പലതരത്തിലേക്കാണ് ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള സംശയം വീട്ടുകാർ പറയുമ്പോഴും അങ്ങനെ ഉണ്ട് എന്നാണ് ഇപ്പോൾ അവിടുത്തെ CI പറയുന്നതും ഇപ്പോൾ ഇദ്ദേഹം വാർഡ് മെമ്പറും പറയുന്നത് അങ്ങനെ തന്നെയാണ്, അതിനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെ പറയുന്നു. എന്തായാലും താങ്കൾ ഈ കഥകൾ മുഴുവൻ കേട്ടിട്ട് താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നാണോ? അങ്ങനെയെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് റഹ്മാൻ പോയി, റഹ്മാനും സജിതയും ഇങ്ങനെ ജീവിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടായിരിക്കാം പോയത്? ഞാനിത് അറിഞ്ഞപ്പം മുതലേ, തുടക്കം മുതലേ ഞാനിത് ആ CIയുടെയും ആ പുഷ്പാംഗത്തിൻ്റെയും അവരുടെ ആ ചിന്തയിൽ തന്നെയാണ് ഞാനും. ഇത് വളരെ പോസിബിളാണ്. ഇതിനകത്ത് നമുക്ക് തോന്നും, നമ്മൾ വളർന്ന ഓരോരുത്തരും വന്ന സാഹചര്യം വെച്ച് നോക്കി കാണുമ്പം പലർക്കും തോന്നും ഇങ്ങനെയൊന്നും താമസിക്കാൻ പറ്റില്ല, അത് ലോജിക്കലാണ്. പക്ഷെ പ്രായോഗികമായിട്ട് ഈ ഗ്രാമീണരായ ഇങ്ങനെയുള്ള സ്ഥലത്ത് അവർക്ക് അവിടെ താമസിച്ചു എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ അതിനകത്ത് വലിയ അതിശയോക്തിയൊന്നും എനിക്ക് തോന്നണില്ല. കാരണം 10 വർഷം അവിടെ താമസിച്ച 10 വർഷം നീങ്ങി അങ്ങ് പോയെന്നേ ഉള്ളൂ. കാരണം അവിടെ ഇവർ സംശയദൃഷ്ടിയോടെയാണ് എല്ലാവരെയും നോക്കുന്നത്, സ്വന്തം പിതാക്കന്മാരെയും രണ്ട് വീട്ടുകാരെയും. കാരണം വിവാഹം നടക്കില്ല, കാരണം ഇത് രണ്ട് ജാതിയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇവനെ സ്വയം ഒതുങ്ങി രണ്ടുപേരും അതിന് തയ്യാറായി എന്നുള്ളതിൽ അപ്പുറത്തോട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യം ഇതിനകത്ത് ഒരു എനിക്ക് തോന്നുന്നു ഇത് വളരെ പോസിബിളായ ഒരു കാര്യമാണ്. നാട്ടുകാരൊക്കെ അറിയാതെ ആ വീടിൻ്റെ സാഹചര്യവും ഒക്കെ അങ്ങനെയാണ്. അത് പുഷ്പാംഗം ഇപ്പോൾ അത് കൃത്യം പറയുന്നുണ്ട്. അതിൻ്റെ പുറകോട്ടം ഇറങ്ങി ആരും അറിയത്തില്ല. പിന്നെ രാവിലെ ഇന്നും കൂലിപ്പണിക്ക് പോകുന്നതാണ് അപ്പിയാക്കന്മാർ. കൂടി വന്നാൽ ഞായറാഴ്ച മാത്രം കൂടുതൽ ശ്രദ്ധിക്കണമായിരിക്കാം. അവർ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടത്തെ 5:30-6 വരുള്ളൂ. പിന്നെ ഒരു പെങ്ങളുണ്ട്, ആ പെങ്ങൾ അടുത്ത വീട്ടിലൊക്കെ ജോലിക്കൊക്കെ പോകും. അപ്പോൾ ഇവർക്ക് സൗകര്യമായിട്ട് ആ ഉള്ള സ്ഥലത്ത് കൊണ്ട് അവർക്ക് ഒതുങ്ങി കഴിയാനുള്ള സൗകര്യമുണ്ട്. അല്ലാതെ ഒരു കൺഫൈൻമെൻറ്റോ ഒരു 10 വർഷം ഒരു മുടിക്കാത്ത അറച്ചു പൂട്ടിയിട്ട ഒരു സംഗതി അല്ലത്. അവർക്ക് സ്വതന്ത്രമായി ഭാര്യ ഭർത്താക്കന്മാരെന്നുള്ള രീതിയിൽ അവർക്ക്, പക്ഷേ മറ്റുള്ളവരെ ശ്രദ്ധയപ്പെടാതെ അവരെ കണ്ണുവട്ടത്ത് വരാതെ ഇതുങ്ങളങ്ങ് ജീവിച്ചു വന്നതേ ഉള്ളൂ. അവിടെ ഫുഡിൻ്റെ വലിയ പ്രശ്നമൊക്കെ വന്ന് തന്നെത്താൻ അവർ ഫുഡൊക്കെ ആ കുട്ടി വെളിയിൽ നിന്ന് ആ പയ്യൻ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുമായിരുന്നു, ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് കിട്ടുന്ന അതിൻ്റെ പകുതി ഈ കുട്ടിക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ അവർ കഴിഞ്ഞുകൂടിപ്പോന്നു. പിന്നെ ആ വീട് അവിടെ 2 ദിവസം ആ വീട് എല്ലാം പൊളിച്ച് പണിയുന്ന സമയത്തൊക്കെ ഇവർ ഒതുങ്ങി അതിൻ്റെ അകത്ത് നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് വിശ്വാസമൊന്നുമില്ല. ലോജിക്കലായിട്ട് പലർക്കും ഇതൊന്നും അവരവരുടെ ജീവിതത്തെ പറ്റി വെച്ച് നോക്കുമ്പം ഇതൊന്നും സാധ്യമല്ല എന്നൊക്കെ തോന്നും. പക്ഷെ ഇത് ഹൈലി പോസിബിളാണ്. ആ SCA കണ്ടെത്തൽ കറക്റ്റാണ്, പുഷ്പാംഗിതം പറഞ്ഞാൽ കറക്റ്റാണ്, അവിടെ നടക്കും. ഞാൻ അതിനകത്ത് വലിയ ഇതൊന്നും കാണുന്നില്ല. ഏതൊരു ഇല്ലീഗൽ ട്രീറ്റ്മെൻറ്റോ ഒരു ഒരാളെ അവിടെ മൈനറിനെ അവിടെ തടങ്കൽ വെച്ചെന്നോ അങ്ങനത്തെ ഉള്ളതൊരു പ്രശ്നമില്ല. അവർക്ക് രണ്ടു പേർക്കും പരാതിയില്ല. ഞാനിപ്പോൾ അടുത്ത ദിവസം ഞാൻ അറിഞ്ഞ ഇന്ന് ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ചർച്ചകളെല്ലാം പലരും പല അഭിപ്രായം പറഞ്ഞെങ്കിലും ഇപ്പോൾ ആ റഹ്മാൻ പറഞ്ഞതായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിലും ഭേദം, ഇപ്പോഴത്തേലും ഭേദം, ഞങ്ങൾ ആ മുറി കഴിയുന്നതായിരുന്നു. കാരണം ഇതിപ്പോൾ അതുങ്ങളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇതിനകത്ത് 100 ഏജൻസികളും 100 ആൾക്കാരും വന്നു പോയി കഴിയുമ്പം, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പോലെ പറയുന്നത്,
അവർ ജീവിക്കാൻ അവരെ വിടുക, അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കുക. ഇത്ര നാൾ അവർ ഒതുങ്ങിക്കണ്ട് പേടിച്ചാണ്. രണ്ട് ജാതി ആയതുകൊണ്ട് അവർക്ക് വലിയ പേടിയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ തന്നെ ഒരു റോങ് ഫുൾ കൺഫൈൻമെൻ്റ് അവിടെ നടന്നിട്ടില്ല. അവർക്ക് സ്വതന്ത്രമായിട്ട് ആരും ഇല്ലാത്ത സമയത്ത് അയിനെ നടക്കാനും പിടിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അതവർ വളരെ സൂക്ഷിച്ചു നടത്തും. പിന്നെ അതിൻ്റെ അകത്ത് ഒരു ടി വി ഉള്ളതുകൊണ്ട് ഓളിയും കൂട്ടി വെച്ചാൽ മതി, സംസാരിക്കാൻ പക്കം അവർക്കിനി സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അവർക്ക് ഈ കോവിഡ് കാലഘട്ടത്തിൽ വീട്ടിലെ ഫുഡ് കുറഞ്ഞിട്ടുണ്ടാവും, ഇയാൾക്ക് ഫുഡിൻ്റെ ഒരു ചിലപ്പം പ്രശ്നമൊക്കെ വന്നപ്പോഴും 10 വർഷത്തിന് ശേഷം അവർ ഇപ്പോൾ അവർ വെളിയിലൊരു വീട് ഒരു 10-12 കിലോമീറ്റർ അകലെയാണ്. അതിലപ്പുറത്തോട്ടൊന്നും അവർക്ക് ലോകമില്ല, ആ ചുറ്റുവട്ടത്ത് മാത്രമേ ലോകമുള്ളൂ. അവിടെ പോയി ഒരു വീടെടുത്തു, അന്നേരം വീട്ടിൽ നിന്ന് ഇവനെ കാണാനില്ല എന്ന് പറഞ്ഞ് വീട്ടുകാരൊക്കെ പരാതി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പം ഇവൻ്റെ ചേട്ടൻ ബഷീർ ഇവനെ സ്കൂട്ടറിൽ പോകുന്ന കണ്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തടഞ്ഞു നിർത്തിയപ്പോഴാണ് ഈ കഥകളെല്ലാം വെളിയിലോട്ട് വരുന്നത്. ഇതിനകത്ത് അവയളിപ്പം പറഞ്ഞതായിട്ട് പറയുമ്പോൾ എനിക്കത് വലിയ സങ്കടം തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ നേരത്തെ കഴിഞ്ഞ പോലെ കഴിയുന്നതായിരുന്നു നല്ലത്. ഇതങ്ങ് എക്സ്പോസ്ഡായി കഴിഞ്ഞാൽ അവർക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നില്ല. അതുങ്ങൾ ജീവിക്കട്ടെ, നമ്മൾ വലിയ കാരണം ഇതിനകത്ത് പലരും പല ആൾക്കാരും പല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതുങ്ങൾ ജീവിക്കാൻ അനുവദിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അവർ സ്വതന്ത്രമായിട്ട് നമുക്ക് കേൾക്കാം. ഷാഹിദ കമാൽ, ഇപ്പോൾ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ആ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ എന്നാണ് ഞാൻ അറിഞ്ഞത്. പെൺകുട്ടിയുടെ അടക്കം മൊഴിയെടുക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ്, അവിടെ പരിശോധിക്കുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകും. പക്ഷേ ഇപ്പോൾ ഇതൊരു മനുഷ്യാവകാശ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിൽ ഈ പെൺകുട്ടിക്ക് പരാതിയില്ല, പെൺകുട്ടി മാധ്യമങ്ങളോട് പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. ഒരല്പം അമ്പരപ്പുണ്ട് ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ. എങ്കിലും ആ പെൺകുട്ടി ഇപ്പോഴും പറയുന്നത്, ഞാൻ ഇക്ക എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് ഒരു പരാതിയും ഇല്ല, ഇത് എൻ്റെ കൂടി സമ്മതത്തോടെയാണ് ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞത് എന്ന് അവർ പറയുമ്പോൾ, ഇതിലൊരു അത്തരത്തിലേക്ക് നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇനി ഇവരുടെ പിറകെ പോകേണ്ടതുണ്ടോ? ഇവർക്ക് ജീവിക്കണം. ഇപ്പോൾ റഹ്മാനോട് ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ റഹ്മാനും അത് തന്നെയാണ് പറയുന്നത്, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളെ ഇനി നിങ്ങൾ പുറകെ നടന്ന് വേട്ടയാടരുത്, അതൊരു വേട്ടയാടപ്പെടൽ ഇപ്പോഴാണ് അവർക്ക് സംഭവിക്കുന്നത് എന്ന തരത്തിലേക്കാണ് അവർ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ജീവിക്കണം, അവർക്ക് സ്വതന്ത്രമായി സമാധാനമായി കേരളീയ സമൂഹത്തിൽ അവർക്ക് എല്ലാ കുടുംബങ്ങളും ഭാര്യ ഭർത്താക്കന്മാരും ജീവിക്കുന്നത് പോലെ തന്നെ ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് കമ്മീഷൻ്റെ നിലപാട്. നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലും നമ്മൾ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത അസ്വാഭാവികമായ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നത്. അപ്പം അത്തരം അസ്വാഭാവികമായൊരു സംഭവം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് വലിയ തോതിൽ നമുക്ക് കേരളത്തിൽ ചർച്ച നടക്കുന്നുണ്ട്, സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അത്തരം ഒരു ഊഹോപോഹങ്ങളും ചർച്ചകളും നമ്മൾ പറയാറുണ്ട്, പാരതന്ത്ര്യം മൃതിയേക്കാൾ ഭയാനകം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം 10 വർഷക്കാലം ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടി ഈ റഹ്മാൻ്റെ കൂടെ വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് എത്ര വയസ്സുണ്ട് എന്ന് പോലും നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. 18 വയസ്സിൽ താഴെ ആണെങ്കിൽ ആ പോസിബിലിറ്റി ഒന്നും നമ്മളാരും സംസാരിക്കും, അതെല്ലാം അവിടെ നിൽക്കട്ടെ, അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ 10 വർഷക്കാലം അവരവിടെ താമസിച്ചു എന്ന് നെന്മാറ CI അടക്കം അല്ലെങ്കിൽ വാർഡ് മെമ്പർ അടക്കം അവരുടെ ഭാഷ്യം തന്നെ നമ്മൾ സത്യമാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും ഈ 10 വർഷം എന്ന് പറയുന്നത് 1-2 ദിവസങ്ങളല്ല, ഇത്രയും നീണ്ട ദിവസങ്ങൾ ഒരു പെൺകുട്ടി ആ ഒറ്റമുറിക്കുള്ളിൽ അടച്ചുപൂട്ടി അവളുടെ ആഗ്രഹങ്ങൾ, അവളുടെ ശാരീരികമായ ആവശ്യങ്ങൾ, അവളുടെ മാനസികമായ ആവശ്യങ്ങൾ, ഒരു നമുക്കറിയാം 14 ദിവസം ലോക്ക്ഡൗൺ, 14 ദിവസം ക്വാറന്റൈനിലിരുന്നിട്ടുള്ള ആളുകൾ ആ ക്വാറന്റൈൻ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് പറയുന്ന അവരുടെ മാനസിക പ്രശ്നങ്ങളെല്ലാം നമ്മൾ കേൾക്കുകയും 24 അടക്കം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അവിടെയാണ് ഈ 10 വർഷക്കാലം ആ പെൺകുട്ടി ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾക്ക് പീരീഡ് ഉണ്ടായിട്ടുണ്ട്, അവൾക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്, ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന പെൺകുട്ടിയാണ്, അവൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടോ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ദുരൂഹതകൾ ഇതിനകത്തുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം വരെ ഇന്നിപ്പോൾ റഹ്മാനോട് സംസാരിച്ചപ്പോൾ റഹ്മാൻ അത് വ്യക്തിപരമായി ഞാൻ റഹ്മാനോട് ചോദിച്ച് അറിയുകയുണ്ടായി കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ അടച്ച മുറിയിൽ ഇപ്പോൾ രാത്രി ചില സമൂഹ മാധ്യമങ്ങളൊക്കെ നമ്മൾ കണ്ടതുപോലെ രാത്രിയാണ് മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്നത് എന്നൊക്കെയുള്ള തരത്തിലേക്ക്, അങ്ങനെയൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. അതായത് പകൽ സമയത്ത് അതിനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു, ഇവർ പണിക്ക് പോകുമ്പോൾ മറ്റാരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലേക്കൊക്കെ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നാണ് റഹ്മാൻ പറയുന്നത്. പിന്നെ കുട്ടികൾ ഉണ്ടായിട്ടില്ല, അതിനൊക്കെയുള്ള മാർഗ്ഗങ്ങൾ ഞങ്ങൾ തേടിയിരുന്നു എന്നാണ് റഹ്മാൻ ഇന്നിപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതെ, അത് തന്നെ റഹ്മാൻ പറയുന്നത് റഹ്മാൻ്റെ ഭാഷ്യം.
ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ കാര്യങ്ങളും. ഇതുവരെ പറഞ്ഞത് രാത്രി മാത്രമാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതെന്നാണ് കഴിഞ്ഞ ദിവസങ്ങൾ വരെ ചർച്ച ചെയ്യപ്പെട്ടത്. ഇപ്പൊ പറയുന്നു പകലും പോയിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് വാർഡ് മെമ്പർ പറയുന്നു അവിടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ എന്താണ് സത്യം, എന്താണ് വസ്തുത, ഇതറിയാൻ കേരളീയ സമൂഹത്തിന് അവകാശമില്ലേ? അസ്വാഭാവികമായ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ അതിന്റെ നിജസ്ഥിതി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടട്ടെ, അത് അറിയണ്ടേ? അത് എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടണം എന്ന് വെച്ചാൽ നാളെ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് വനിതാ കമ്മീഷൻ ഈ കാര്യത്തിൽ കേസെടുത്ത് ഇതിന്റെ സത്യാവസ്ഥ. അല്ലാതെ അവരെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളൊക്കെ പറയുന്നത് പോലെ അവരെ പിന്നെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ല. അത് മാത്രമല്ല, വനിതാ കമ്മീഷൻ ഈ കേസിനകത്ത് ഇടപെട്ടതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് വീടുകളും തമ്മിൽ 5 വീടുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. ഈ പെൺകുട്ടിയെ കാണാതായതിനു ശേഷം ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറഞ്ഞ് പോലീസിന് കൊടുത്ത കേസ്, ആ കേസിന്റെ അവസ്ഥ എന്താണ്? ആ കേസിൽ എന്ത് അന്വേഷണമാണ് നടത്തിയത്? പോലീസിന്റെ വീഴ്ച കൂടിയാണ് വനിതാ കമ്മീഷൻ അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പോലീസുകാരൊക്കെ അല്ലെങ്കിൽ മുൻ പോലീസുകാർക്ക് കുറച്ച് പ്രയാസമുള്ളത്. കാരണം ഇന്നലെ ഞാൻ ഒരു പ്രമുഖ മാധ്യമത്തിലെ ചർച്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ചവറയിൽ നിന്ന് എനിക്കൊരു ഫോൺ വരുന്നുണ്ട്. ഒരമ്മയും പെൺകുട്ടിയെയും 12 വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ സാഹചര്യത്തിൽ കാണാതെ പോയതിനെ കുറിച്ച് കൂടി ഞങ്ങൾ പരാതി തരുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതുപോലെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കൊണ്ടല്ലേ ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നത്? അപ്പോൾ ചർച്ച ചെയ്യണ്ട, വനിതാ കമ്മീഷൻ ഇടപെടണ്ട, അന്വേഷിക്കണ്ട എന്നാണോ പറയുന്നത്? പോലീസിനുണ്ടായ വീഴ്ച, 5 വീടുകൾ തമ്മിലുള്ള വ്യത്യാസം, ആ പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചാൽ, ഈ ചെറുപ്പക്കാരുടെ പോലീസിന് സംഭവിച്ച വീഴ്ച തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരത്തിൽ പെൺകുട്ടികളെ അടക്കം കാണാതാകുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ പോലീസ് ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ എന്നതൊക്കെ തീർച്ചയായും ഗൗരവതരമായി തന്നെ നമ്മൾ കാണേണ്ടതാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ മോഹൻ റോയ്, ഈ ഓസ്ട്രിയയിൽ ഉണ്ടായൊരു സംഭവം അത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. അവിടെ മാനസിക പ്രശ്നമുള്ള ഒരു ആളാണ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം തൻ്റെ മകളെ ഇതേപോലെ തന്നെ ഒരു ബേസ്മെന്റിൽ കൊണ്ട് പാർപ്പിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു. കുട്ടികളുണ്ടായി, അതിനുശേഷം കുട്ടികളെ കൊന്നു കുഴിച്ചിട്ടു. ഇതൊന്നും അറിയാതെ ഇയാളുടെ ഭാര്യ തൊട്ട് മുകളിലത്തെ മുറിയിൽ താമസിക്കുന്നുണ്ട്. അവരുടെ മകളെ കാണാതെ പോയി എന്നതാണ് അവർക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം. പക്ഷെ മകൾ താഴെ ഒരു ബേസ്മെന്റിൽ ഒളിച്ച് പാർപ്പിച്ചിരിക്കുകയാണ് ഈ അച്ഛൻ തന്നെ. പിന്നീട് ഇത് പുറം ലോകം അറിയുമ്പോൾ ഞെട്ടലായിരുന്നു, അങ്ങേയറ്റം ഞെട്ടലോടെയാണ് ഇത് ലോകം കേട്ടത്. ഇത്തരത്തിലൊക്കെയുള്ള മാനസിക രോഗമുള്ള ആളുകളുടെ കഥകളാണ് നമ്മൾ കേട്ടിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ റഹ്മാൻ അങ്ങനെ ഒരു മാനസിക പ്രശ്നം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം റഹ്മാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്നതിൽ താങ്കളുടെ ഒരു വിശകലനം എങ്ങനെയാണ്? നമ്മളെ തീർച്ചയായിട്ടും ഇതിൽ അന്വേഷിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അത് 2-3 തലങ്ങളുണ്ട്. ഒന്ന് ഇതിന്റെ ഒരു മാനസിക വിഷയത്തിന്റെ തലമാണ്. അത് നമ്മൾ നേരത്തെ അറിയാവുന്നതുപോലെ, ഇപ്പൊ അനുജ സൂചിപ്പിച്ചതുപോലെ നേരത്തെ നമ്മൾ ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് സ്റ്റോക്ക്ഹോമിലെ ഒരു ബാങ്ക് കവർച്ച ശ്രമത്തിനിടയെ അവിടുത്തെ ബാങ്കിലെ ജീവനക്കാരെ അവിടുത്തെ പുറത്തു വന്ന ഇവർ യഥാർത്ഥത്തിൽ അവരെ പിടിച്ചവരോട്, അവരെ തടവറയിലാക്കിയവരോട് അനുതാപപൂർണമായ നിലപാടെടുക്കുകയും അവർക്ക് വേണ്ടി നിയമസഹായം നേടാനുള്ള അവസ്ഥ വരെ ഉണ്ടാവുകയും അതിനുവേണ്ടിയുള്ള ഒരു ക്യാമ്പയിനിങ്ങിന് വരെ അവർ പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. സമാനമായ സാഹചര്യങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ 1980s ബെയ്റൂട്ട് തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ടൊരു നെഗോഷിയേഷൻ ചർച്ചയ്ക്ക് പോയ രണ്ടുപേരെ അവിടുത്തെ തീവ്രവാദികൾ ഇത്തരത്തിൽ തടവിലാക്കുകയും 4-5 വർഷത്തിന് ശേഷം അവരെ മോചിപ്പിച്ചു. പക്ഷെ അവർ ഇത്തരത്തിൽ ഇവരുമായി ഇത്തരത്തിൽ ആൾക്കാരുമായി താതാത്മ്യം പ്രാപിച്ചിട്ടില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ചില ആൾക്കാര് അവരെ തടവറയിലാക്കിയ ആൾക്കാരോട് പുറത്തു വരുമ്പോൾ അത് പ്രധാനമായിട്ട് 4 ഘടകങ്ങളാണ് നമ്മൾ ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോമിന് പറയുന്നത്. ഒരു ഭീഷണി നിലവിൽ ഉണ്ടായിരുന്നു, അവരെ ഏകാന്ത തടവിൽ പാർപ്പിച്ചിരുന്നു, അവർക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ പുറത്തു വന്നതിന് ശേഷം അവർ അവരെ തടവിലാക്കിയവരുടെ അനുതാപം കാണിച്ചു. അപ്പൊ ഈ ഘടകങ്ങളൊക്കെ പരിശോധിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പൊ ബഹുമാനപ്പെട്ട അനുജ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. നോക്കൂ, ആ പ്രശ്നം ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ എന്നിരുന്നാലും ഇതിൽ 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇതിലെ ഒരു സാമൂഹിക വശം. എന്തുകൊണ്ടാണ് കേരളം പോലെ ഒരു സ്ഥലത്ത് ഇത്ര പുരോഗമനം പറയുന്ന ഒരു സ്ഥലത്ത് ഈ 20-ാം നൂറ്റാണ്ടിൽ 20 വർഷമായി ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ അത്തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല, ആൾക്കാർ വളരെയധികം ജീവിച്ചേർന്ന് സാംസ്കാരികപരമായിട്ടൊക്കെ തന്നെ വളരെ അടുത്ത് ഇടപഴകി താമസിക്കുന്നുണ്ടാണ്. അത്തരം ഒരു സ്ഥലത്ത് കേരളത്തിൽ നമ്മുടെ കൺമുന്നിൽ എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് 10 വർഷം ഇത്തരത്തിൽ ഒളിച്ചു താമസിക്കേണ്ടി വന്നത്? അതിന്റെ ഒരു ഉത്തരം നമുക്ക് കിട്ടേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിലെ ഒരു സാമൂഹിക വശമാണ്. ഇത് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു, അതായത് സമൂഹത്തിന് മാധ്യമങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനുള്ള പരിധി എവിടെയാണ്? അതാണ് വലിയൊരു ചോദ്യമായി വരുന്നത്. നമ്മളിതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കാണുമ്പോൾ തന്നെ പലരും ചോദിക്കുന്നത് ഇത് അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ നിങ്ങൾക്കെന്താ എന്നൊരു ചോദ്യമാണ്. അതിന് 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, സാമൂഹികപരമായി നമ്മൾ ആരുടെയും
വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും എത്തി നോക്കുന്നില്ലെന്നേ. പക്ഷെ അസ്വാഭാവികമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇടപെടും. അത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ഈ ചർച്ചയിൽ ഇരിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ ഇത് സ്വാഭാവികമാണെന്ന് വാദിക്കുന്നത് ഉൾപ്പെടെ ഒന്ന് ചോദിക്കട്ടെ, ഇത്തരത്തിൽ 10 വർഷത്തിലേറെയായി ഇത്തരം ആൾക്കാരെ മിസ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്ന സംഭവങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേൾക്കുന്ന ആദ്യത്തെ അനുഭവമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ അനുഭവങ്ങളും പക്ഷേ ഡോക്ടർ മോഹൻ റോയ്, നമ്മൾ ഈ സദാചാര കൊലപാതകങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ട് ഇത്തരത്തിലേക്ക് ജീവിക്കാൻ പോകുന്നു, പക്ഷെ അത് സമ്മതിക്കാത്ത സമൂഹത്തിന്റെ ഇടപെടലുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നിനെ ഭയപ്പെട്ടുകൊണ്ടാണ് താൻ ഇങ്ങനെ ഈ ഒരു തീരുമാനത്തിലേക്ക് പോയത്? 10 വർഷം, അത് 10 വർഷം എന്നൊന്നും തീരുമാനിച്ചിരുന്നില്ല. അപ്പോഴത്തെ ഒരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ 2-3 ദിവസം എന്ന തരത്തിലേക്ക് പോയതാണ്. അത് ഈ രീതിയിലേക്ക് മറ്റു മാർഗമില്ലാത്തത് കൊണ്ട്, കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇത്രയും നാളായി പോയി എന്നാണ് ഇന്ന് റഹ്മാൻ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ചുറ്റും കാണുന്ന കാര്യങ്ങൾ, ഈ സദാചാര കൊലപാതകവും സദാചാര ഗൂണ്ടായുസവും കാണുന്ന ഒരാൾ പേടിച്ചിട്ട് പക്ഷേ ഈ പെൺകുട്ടിയെ കൈവിടാനും കഴിയില്ല. അതാണ് അയാൾ ഇന്ന് എന്നോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയ കാര്യം. തീർച്ചയായിട്ടും റഹ്മാൻ അത്തരം പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ മുഖവിലേക്ക് എടുക്കുക തന്നെയുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കൂ, ഇത് 10 വർഷം മുമ്പുള്ള ഒരു സംഭവമാണെന്ന് നമ്മൾ സൂചിപ്പിക്കും. 10 വർഷം മുമ്പ് കേരളീയ സമൂഹത്തിൽ ഇത്തരം ഈ സദാചാര പ്രശ്നങ്ങളും ഗുണ്ട ആക്രമണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കെവിന്റെ മരണമാണെങ്കിലും നമ്മുടെ പാലക്കാട്ടുള്ള സംഭവമാണെങ്കിലും ഒക്കെ തന്നെ ഇതെന്നാ ഉണ്ടായത്? അടുത്ത കാലത്താണ്. 10 വർഷം മുമ്പ് യഥാർത്ഥത്തിൽ കേരള സമൂഹം ഇങ്ങനെയായിരുന്നു. പിന്നെ നാം എന്താണ് ഈ അവകാശപ്പെടുന്ന പുരോഗതി? അതിനേക്കാൾ കാര്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിന്റെ ഔദ്യോഗിക പോലീസിന്റെ തന്നെ വെബ്സൈറ്റിലുള്ള കണക്കുകളാണ് ഞാൻ പറയുന്നത്. 2016, 2017, 2018, 2019 എന്നീ വർഷങ്ങളിലെ മിസ്സിംഗ് കേസുകളുടെ എണ്ണം ഞാൻ സൂചിപ്പിക്കും. 2017 7435 കേസ്, 23% വർദ്ധിച്ച് 2017 9202 ആകും. അതിനുശേഷം അത് 2018 ആകുമ്പോൾ അത് 11536 ആകും. 2019 ആകുമ്പോൾ അത് 12802 ആകും. അപ്പൊ ഗണ്യമായി കുതിച്ചു കയറുക. ഈ 2018 19 ഒക്കെ ആകുമ്പോൾ 10%, 20, അതിന് മുമ്പുള്ള വർഷങ്ങളിൽ 20-25% വെച്ച് മിസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. പോലീസിന്റെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിലുണ്ട്. ഈ മിസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് ഞാൻ പരിശോധിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് സൂചിപ്പിക്കുന്നു. ഇപ്പൊ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ സന്തുഷ്ടരായി കഴിയും, നല്ലത് തന്നെ. പക്ഷെ ഞാനത് ചോദിക്കട്ടെ, 10 വർഷം അവരെങ്ങനെയായിരുന്നു ജീവിച്ചതെന്ന് നമ്മുടെ സമൂഹം പരിശോധിച്ചിട്ടുണ്ടോ? ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കണമെന്നാണ് സമൂഹം പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പാഠമെങ്കിൽ ഒരു പാഠം കിട്ടിയാൽ, ഇത്തരം കാര്യങ്ങൾ അവരെ ഒന്നിച്ച് ജീവിക്കുന്നതിന് തടസ്സമായ സമൂഹമാണെങ്കിൽ അത് പരിഹരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം. ഇപ്പൊ ബഹുമാനപ്പെട്ട ഷാജാക്ക പറഞ്ഞാൽ പറഞ്ഞത്, ഞാൻ ആലപ്പുഴ ഔദ്യോഗിക ജീവിതം തുടങ്ങിയ ഒരാളാണ്. ആലപ്പുഴ ഔദ്യോഗിക ജീവിതം തുടങ്ങിയപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുലിന്റെ സംഭവം നമ്മുടെ മുന്നിൽ. കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞൊരു ബോൾ എടുക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പിന്നെ ആ കുഞ്ഞ് അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോയെന്നാണ് നാം പറയുന്നത്. അവന്റെ മാതാപിതാക്കളുടെ മനസ്സിലെത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ നഷ്ടപ്പെട്ട 12802 പേർ, ഇവർ എത്ര പേര് തിരിച്ചുവന്നു നമുക്കറിയില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സമൂഹം അറിയണമെന്നുണ്ടെങ്കിലാണ് ഇത്തരം വിഷയങ്ങൾ ഇടപെടൽ വരേണ്ടി വരുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു മാനസിക വശമുണ്ട്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഉണ്ടെങ്കിൽ അറിയേണ്ടതാണ്. അത് ആ വ്യക്തിയെ നമ്മൾ കുറ്റപ്പെടുത്തുകയോ മറ്റോ ഒന്നുമല്ല. പക്ഷെ അത്തരത്തിലൊരു കാര്യമുണ്ടെങ്കിൽ അതറിയുകയും ഈ ഓരോ വിഷയങ്ങളും ഇത്തരത്തിൽ സമഗ്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ തന്നെ അതിൽ ഇടപെടുന്നതിന്റെ ഒരു സാമർത്ഥ്യം അതാണ്. അല്ലാതെ ഇത് ദിവ്യ പ്രേമമാണ്, ഇതിന്റെ മുകളിൽ നിന്ന് ഒരു താജ്മഹൽ പണിതു കളയാം എന്ന് പറയുന്നതിന് വരെ ഒരു പ്രശ്നമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളല്ല ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഉൾപ്പെടെ തങ്ങളുടെ മകൻ അല്ലെങ്കിൽ തങ്ങളുടെ മകൾ ഇത്തരത്തിലുള്ള ഒരു ദിവ്യ പ്രണയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവരെ അംഗീകരിക്കും? അപ്പൊ അതെങ്ങനെയാ ശരിയാവുന്നത്? പിന്നെ ഇതിന്റെ പുറത്ത് ഇതിന്റെ മഹത്വവൽക്കരിക്കും. ഇത് കേൾക്കുന്ന നിർഭാഗ്യവാനായ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ വിചാരിക്കുകയാണ് ഇതാണ് ദിവ്യ പ്രണയം എന്നു വിചാരിച്ചാലും. അപ്പൊ അത്തരത്തിൽ ഇതിനൊരു കാൽപ്പനികത കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇതിന്റെ മുകളിൽ അങ്ങനെ ഗോപുരങ്ങൾ പണിതുകൊണ്ട് അത്തരത്തിലൊന്നുമല്ല നമ്മൾ ഒരു വിവേക ബുദ്ധിയോടുകൂടി ഈ വിഷയത്തെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സംവിധാനങ്ങളുടെ ഇടപെടൽ ആവശ്യമാണ്. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് 10 കൊല്ലം മുമ്പ് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കേസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് സ്വാഭാവികമായ ഒരു ഒരു അന്ത്യം വേണ്ടേ? അത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. പിന്നെ സ്വാഭാവികമായും രണ്ട് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ യാതൊരു നിയന്ത്രണവും കൽപ്പിക്കുന്നില്ലെന്നേ. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള അവകാശമുണ്ട്. പക്ഷേ ആ അവകാശത്തിന്റെ പുറത്തൊരു സമൂഹം കത്തി വെക്കുമെന്ന് അവർക്ക് തോന്നിയത് എന്തുകൊണ്ടാണെങ്കിൽ ആ സാമൂഹ്യ വ്യവസ്ഥയും മാറ്റേണ്ടതുണ്ട്. അതിനൊരു ശ്രീമതി ഷാഹിദ കമ്മിൽ, അത് തന്നെയല്ലേ ഇതിന് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഈ പ്രശ്നം എന്ന് പറയുന്നത്? അത് തന്നെയല്ലേ എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കേണ്ടി വന്നു? അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഭൂരിഭാഗം പേരും പറയുന്നത്, അവർ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് 10 വർഷം എന്നത് തന്നെയാണ്. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന സാമൂഹ്യ പ്രശ്നത്തിലല്ലേ നമ്മൾ തിരുത്തൽ വരുത്തേണ്ടത്?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുള്ള ശ്രമമാണ് വനിതാ കമ്മീഷൻ തുടങ്ങി വെക്കുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർ മോഹൻ റായ് കൃത്യമായിട്ട് അത് ഇവിടെ പറയുകയുണ്ടായി. ഇതൊരു രണ്ട് വ്യക്തികളുടെ മാത്രം പ്രശ്നമല്ല, ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ആ രണ്ട് വ്യക്തികൾ, ഞങ്ങൾ ഈ വിഷയം അറിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ നെന്മാറ സിഐക്ക് കൊടുത്ത ഡയറക്ഷൻ അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കാനാണ്. വനിതാ കമ്മീഷൻ തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഇടപെട്ടു, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ നിർദ്ദേശിച്ചു. അടുത്ത ദിവസം വനിതാ കമ്മീഷൻ അവിടെ സന്ദർശിക്കുന്നുണ്ട്. അപ്പം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരെ കൊണ്ടുവന്ന് അവർക്ക് കൗൺസിലിംഗ് കൊടുത്തു. നമ്മളിപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴും ആ കുട്ടി നിന്ന് സംസാരിക്കുന്നത് റഹ്മാന്റെ സാന്നിധ്യത്തിലാണ് സംസാരിക്കുന്നത്. ആ കുട്ടിയെ ഒറ്റയ്ക്ക് കേൾക്കണം. ആ കുട്ടി ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിലും ഒരുപക്ഷെ നാളെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഈ വിഷയം നമ്മൾ മറ്റൊരു തരത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് വനിതാ കമ്മീഷൻ ഇടപെടുന്നത്. ആ പെൺകുട്ടിയെ നമുക്ക് ഒറ്റയ്ക്ക് കേൾക്കേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് അവൾ അനുഭവിച്ച പ്രശ്നങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അവൾ എങ്ങനെയാണ് ആ കുടിസുമുറിയിൽ ജീവിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. കാരണം കൃത്യമായി ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞു, ഇവിടെ നിന്ന് കാണാതെ പോയ ഇപ്പോൾ ഈ 10 വർഷം കഴിഞ്ഞ് മരിച്ചുപോയി എന്ന് സ്വന്തം മാതാപിതാക്കൾ അടക്കം വിശ്വസിച്ചിരുന്ന ഒരു പെൺകുട്ടി തിരിച്ച് കേരളീയ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരികയാണ്, ജനങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അങ്ങനെ എത്ര കുട്ടികൾ, എത്ര സ്ത്രീകൾ എവിടെയെല്ലാം ഇതുപോലെ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയില്ല. അവരൊക്കെ വരട്ടെ, ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരട്ടെ. അവർ കുടുംബത്തോടൊപ്പം ഈ സമൂഹത്തിൽ തുറന്ന ജീവിതം നയിക്കുവാൻ അവർക്ക് ഇതൊരു പ്രേരണയാകുന്നുവെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും എല്ലാ പരിരക്ഷയും എല്ലാ നിയമ സംവിധാനങ്ങളും അവർക്ക് ഒപ്പമുണ്ട് എന്ന് റഹ്മാനും സാജിദയ്ക്കും നമ്മൾ കൊടുക്കുമ്പോൾ, അത് ഇങ്ങനെ ഒളിവിൽ താമസിക്കുന്ന മറ്റേതെങ്കിലും സ്ത്രീകളോ പുരുഷന്മാരോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരാനുള്ളൊരു പ്രചോദനവും ധൈര്യവും കൂടിയാണ് വനിതാ കമ്മീഷൻ കൊടുക്കുന്നത്. അതിനുവേണ്ടിയാണ്. അല്ലാതെ ഇവരെ ഇവിടെ പറഞ്ഞതുപോലെ ഈ ബോധവൽക്കരണം നമ്മൾ എവിടെ തുടങ്ങുമെന്ന വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമില്ലേ ഷാഹിദ കമൽ? അതായത് ഈ ഇത്തരം വിഷയങ്ങൾ പ്രത്യേകിച്ച് രണ്ട് സമുദായങ്ങളിൽ പെട്ടവരൊക്കെ ആകുമ്പോൾ അതിനെ ഇപ്പോഴും അംഗീകരിക്കാത്ത, അത് വിദ്യാഭ്യാസമുള്ളവർ പോലും ഉണ്ട് അതിനെയൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവർ. അപ്പോൾ നമ്മൾ ബോധവൽക്കരണം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്, അത് നൽകേണ്ടത് ആർക്കാണ്? അല്ല, അതാണ് അവിടെയാണ്, തീർച്ചയായിട്ടും അവിടെ തന്നെയാണ്. ഇവിടെ വാർഡ് മെമ്പർ പറഞ്ഞു, ആ പ്രദേശത്ത് അത്തരത്തിലുള്ള യാതൊരു സാമൂഹ്യ പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാ മതങ്ങളിൽപ്പെട്ടവരും വളരെ ഒരുമയോടെ ജീവിക്കുന്നൊരു പ്രദേശമാണ്. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ധൈര്യസമേതം അന്ന് ഇത് വന്ന് പുറത്ത് പറയാൻ കഴിഞ്ഞില്ല? ആ സാമൂഹ്യ അത് അവരോട് സംസാരിക്കണ്ടേ? അവരുടെ മനസ്സിലുള്ളത് നമ്മൾ തിരിച്ചറിയണ്ടേ? എങ്കിൽ മാത്രമല്ലേ നമുക്കതിന് പരിഹാരം കാണുവാനോ പ്രതിവിധി കാണുവാനോ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ശ്രീ മുഹമ്മദ് ഗനി ഇപ്പോൾ നമ്മളോട് പറഞ്ഞതുമായ കാര്യമുണ്ട്, ഫോൺ വിളിച്ച സമയത്ത് ഇതെന്താണ് എന്നൊന്നും ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അദ്ദേഹം അത് വിലക്കി എന്നത്. ഈ റഹ്മാൻ പറയുന്നത് ഫോൺ വിളിച്ച സമയത്ത് അത് ഒരു പരുഷമായി സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു നീരസം പ്രകടിപ്പിച്ചു, ഈ കുട്ടിയോടൊരു നീരസം ഉണ്ട് ഇവർക്ക് എന്നത് മനസ്സിലായി. പിന്നീട് ഈ ഒരു ബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പോയാൽ എന്താകും ഉണ്ടാകുക എന്നത് റഹ്മാൻ ആ തരത്തിലേക്ക് കണക്ക് കൂട്ടി. അങ്ങനെയാണ് വളരെ പെട്ടെന്നൊരു ദിവസം ഞാൻ ഇറങ്ങി വരികയാണ് എന്ന് പെൺകുട്ടി പറയുമ്പോൾ, സജിത പറയുമ്പോൾ, പിന്നീട് ഇയാൾക്ക് മറ്റു മാർഗമില്ലാതെ വന്ന് കൂടെ താമസിപ്പിക്കേണ്ടി വന്നു. രണ്ടോ മൂന്നോ ദിവസം എന്ന തരത്തിലേക്ക് തുടങ്ങിയത് മറ്റു മാർഗമില്ലാതെ 10 വർഷം എന്ന കണക്കിലേക്ക് നീണ്ടുപോയി എന്നാണ്. അപ്പോൾ ഞാൻ റഹ്മാനോട് ഇന്ന് കൃത്യമായി ചോദിച്ചു, ഇപ്പോൾ ഈ 3 മാസം മുമ്പ് നിങ്ങൾക്ക് എങ്ങനെയാണ് മാറി താമസിക്കാൻ തോന്നിയത്, നേരത്തെ ആകാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ജോലി ഇപ്പോൾ മാറി, കൂടുതൽ വരുമാനം കിട്ടുന്ന തരത്തിലേക്ക് ജോലിയിൽ മാറ്റമുണ്ടാകുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എത്രത്തോളമാണ് എന്നറിയില്ല, റഹ്മാന്റെ വേർഷനാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതൊക്കെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇതിലും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത എത്രയോ പേര് ജീവിക്കുന്നുണ്ട്. അന്നെടുത്ത ഒരു ധൈര്യം, അല്ലെങ്കിൽ ഇന്ന് കിട്ടുന്ന ഒരു വരുമാനം, അന്ന് 10 വർഷം മുമ്പ് ജോലി ചെയ്താലും നല്ലൊരു ചെറുപ്പക്കാരനാണ്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, അന്ന് ജോലി ചെയ്താലും ആ വരുമാനം കിട്ടില്ലേ, ഒരു കുടുംബത്തെ പുലർത്താൻ സാധിക്കില്ലേ? അപ്പം ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കുറേ ദുരൂഹതകളുണ്ട്, കുറേ സത്യങ്ങളും അസത്യങ്ങളും അർത്ഥസത്യങ്ങളുമുണ്ട്. ആ ദുരൂഹതകൾ മാറ്റുക, ഈ അർത്ഥസത്യങ്ങളും അല്ലെങ്കിൽ അസത്യങ്ങളും മാറ്റി ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ ഇതിനകത്ത് ഇടപെടുന്നതിനകത്തൊരു പ്രധാന കാരണം. രണ്ട്, നേരത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ മോഹൻ റോയ് സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് അടക്കം കാണാതെ പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഇതുപോലെ ഏതെങ്കിലും മാളത്തിൽ ഒതുങ്ങിയിരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങി സമൂഹത്തിലേക്ക് വരാനുള്ളൊരു ധൈര്യം കൂടിയല്ലേ നമ്മൾ ഈ ഇടപെടലിലൂടെ കൊടുക്കേണ്ടത്? നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട, അവരെ വെറുതെ വിടുക എന്ന് പറയുന്നത്, നമ്മളാരും അവരെ ഉപദ്രവിക്കുന്നില്ലല്ലോ. അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയെ കൃത്യമായി സംശയമുണ്ടാകുന്നത് ഈ വിഷയത്തിൽ ഒരു മനുഷ്യാവകാശ ലംഘനം എന്ന തരത്തിലേക്ക് ഈ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും കുറ്റക്കാരനായി ഈ പുരുഷൻ ആ സ്ഥാനത്ത് വരുന്നു, റഹ്മാൻ ആ സ്ഥാനത്തേക്ക് വരികയും അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് പോകുമോ എന്നൊക്കെ ഒരു സംശയം ഒരു പക്ഷേ അവർക്കുണ്ടാകാമെന്ന് തോന്നുന്നു.
അല്ല, അങ്ങനെ അവർ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരിക്കലും ഒരു ഫൈൻഡിങ്സിൽ എത്തിക്കൊണ്ട് നിന്നുകൊണ്ടല്ല വനിതാ കമ്മീഷൻ ഇപ്പോൾ സംസാരിക്കുന്നത്. വനിതാ കമ്മീഷൻ അതിൻ്റെ പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി അവരെയെല്ലാം നേരിട്ട് കണ്ട് മൊഴിയെടുക്കേണ്ടതുണ്ട്. 10 വർഷം മുമ്പുണ്ടായ സംഭവങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരിക്കലും തീർച്ചയായിട്ടും നമുക്കറിയാം, ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കുന്നത്, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയാറുണ്ട് പാരതന്ത്ര്യം മൃതിയേക്കാൾ ഭയാനകം എന്നാണ് നമ്മൾ പഠിച്ചു വളർന്നത്. അപ്പോൾ 10 വർഷക്കാലം ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു യുവതിയാണ്, അവൾക്ക് ഒരുപാട് ശാരീരിക ബയോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കാരണം നമുക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോഴല്ലോ, നമ്മുടെ ശരീരം ആവശ്യപ്പെടുമ്പോഴാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത്. ആ സമയത്ത് ഈ പെൺകുട്ടി ഒരു നമ്മളെല്ലാവരും ഓരോ വീടുകളിൽ കഴിയുന്നവരാണ്. 10 വർഷം ഒരു പെൺകുട്ടി ആര് കാണാതെ പുറത്തിറങ്ങി അകത്ത് കയറി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെയും കണ്ണ് അടയ്ക്കാൻ അല്ലെങ്കിൽ കണ്ണ് പൂട്ടി വെക്കാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ള ഒത്തിരി ചോദ്യങ്ങൾ ഈ സമൂഹത്തിൽ ഉയരുന്നില്ലേ? അല്ലാതെ ഞങ്ങളിപ്പോൾ റഹ്മാനെ പോയി നാളെ രാവിലെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അല്ല, ഇതിൻ്റെ ഒരു ഫൈൻഡിങ്സ് കണ്ടെത്തണം. ഈ പെൺകുട്ടിക്ക് പറയാനുള്ളത് കേൾക്കണം. അവൾ ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അവൾ അനുഭവിച്ചിട്ടുണ്ട്, ശാരീരിക പ്രശ്നങ്ങൾ അവൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം. ഈ ഞാൻ ചോദിക്കുന്നത്, ഈ 10 വർഷക്കാലം ഈ കുട്ടി ആ മുറിയിൽ അടച്ചുപൂട്ടിയ സമയത്ത് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ചർച്ച നമ്മൾ ഏത് തരത്തിൽ കൊണ്ടുപോകുമായിരുന്നു? അങ്ങനെയൊന്നും സംഭവിക്കാഞ്ഞത് വലിയ ഭാഗ്യമായി കാണുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിച്ച് നേരിട്ട് വന്നതാണോ അതോ ഈ കുട്ടി ഈ അടുത്ത കാലത്തെങ്ങാണോ ഈ വീട്ടിലേക്ക് താമസം മാറ്റിയത്? ഇപ്പം കഴിഞ്ഞ ദിവസം ഈ റഹ്മാന്റെ പിതാവ് സംസാരിച്ചപ്പോൾ പറഞ്ഞ്, 3 വർഷം മുമ്പ് വീടിൻ്റെ ഓട് മുഴുവൻ മാറ്റി. ഞാൻ ചോദിക്കുന്നത്, ഓട് മുഴുവൻ മാറ്റിയപ്പോൾ താഴെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി, ഇത് പാവയൊന്നും അല്ലല്ലോ. മനുഷ്യന് ശ്വാസം വിടില്ലേ, ചുമക്കില്ലേ, തുമ്മില്ലേ, ചലിക്കില്ലേ? ഒരേ നമ്മൾ ഒരേ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അങ്ങനെ ഇരിക്കാൻ പറ്റും? എത്ര മണിക്കൂർ ഇരിക്കാൻ പറ്റും? നമ്മളൊക്കെ ഇരിക്കുന്നവരല്ലേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചരിയില്ലേ? അപ്പോൾ ഇത് മുകളിൽ ഓടിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കണ്ടുകൂടെ? അപ്പോൾ ഈ പറയുന്നതിനകത്ത് നമ്മളെ കുറച്ചുകൂടെ യുക്തിപരമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ ഈ അടുത്ത സമയത്തെങ്ങാണം ഈ കുട്ടി ഒരുപക്ഷെ അവിടെ വന്ന് പെട്ടുപോയി അതിനെ അവിടെ താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദുരൂഹതകളും അർത്ഥസത്യങ്ങളും അസത്യങ്ങളും മാറ്റിയിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, നിജസ്ഥിതി എന്താണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ സമാനമായ അനുഭവങ്ങളിലൂടെ എവിടെയെങ്കിലും ജീവിക്കുന്ന ദമ്പതികളുണ്ടെങ്കിൽ അവർ ധൈര്യപൂർവ്വം സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ പെൺകുട്ടിയെ കാണാതെ പോയപ്പോൾ കൊടുത്ത പരാതി, 5 വീടുകൾ തമ്മിലുള്ള അകലം, ഈ ഫോൺ കോൾ പരിശോധിച്ചാൽ, ഡിജിറ്റൽ യുഗത്തിലാണ്, 10 വർഷം മുമ്പ് നമ്മൾ ഈ സാങ്കേതിക വിദ്യയുണ്ട്, ഈ ഫോൺ കോൾ പരിശോധിച്ചാൽ ഈ റഹ്മാന്റെ വീട് അവർ സെർച്ച് ചെയ്തിട്ടുണ്ടോ, റഹ്മാന്റെ വീട്ടിൽ പരിശോധന നടത്തിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കണ്ടേ? പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയെ കാണാതെ പോയി കഴിഞ്ഞാൽ അത് കുറച്ച് അന്വേഷണം. ജോർജ് ജോസഫിന് പറയാനുള്ളത് എന്നത് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതിലേക്ക് ഞാൻ എത്താം.